സൗദിയിൽ വധശിക്ഷ കാത്തു കഴിഞ്ഞിരുന്ന നമ്മളെ റഹീമിനെ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെ, അദ്ദേഹത്തിൻ്റെ പ്രതിഭാഗം വക്കീലായിട്ടുള്ള അഭിഭാഷകനെ പലർക്കും ഒരുപക്ഷെ അറിഞ്ഞിരിക്കില്ല. പക്ഷേ അദ്ദേഹം ആ ഒരു റഹീമിന് വേണ്ടിയിട്ട് നമ്മളെ ഇന്ത്യക്കാരും ലോക മലയാളികളും ഇന്ത്യക്കാരും എല്ലാവരും കൂടി ആ പണം സമാഹരിച്ച സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു തമാശ പോലായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് ഇത്രയും വലിയ എമൗണ്ട്, ഈ 15 മില്യൺ മലയാളികളും ഇന്ത്യക്കാരൊക്കെ എങ്ങനെ ഇത് കളക്ട് ചെയ്യും എന്നുള്ളതിനെ, ഞങ്ങൾ ഇന്ത്യക്കാരെ ആ പണം സ്വരൂപിക്കും എന്ന് പറഞ്ഞ സമയത്ത് വളരെ നിസ്സാരമായിട്ടായിരുന്നു അന്ന് ഈ പ്രതിഭാഗം വക്കീലൊക്കെ ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും ലോകത്ത് തന്നെ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് പോലും ചിന്തിക്കാത്ത ഇതിലായിരുന്നു അന്ന് ഈ ഉസാമ അൽ അക്ബർ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനിടയിലൊക്കെ ഈ കാര്യം പറഞ്ഞപ്പോൾ, അത് ഇന്ത്യക്കാർ ആ പണം സ്വരൂപിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് അതിന് വളരെ തമാശയോടായിരുന്നു കണ്ടിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം അദ്ദേഹം ഇപ്പോഴാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഒരിക്കലും സംഭവിക്കില്ല എന്നായിരുന്നു സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത്. കാരണം 15 മില്യൺ ഏത് ഇന്ത്യക്കാരന് നൽകും എന്നുള്ള ഒരു ചോദ്യമായിരുന്നു അവരൊക്കെ മുന്നിലുണ്ടായിരുന്നത്. പക്ഷേ ഓരോ ചെറിയ ഇന്ത്യൻ, അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും ഇന്ത്യയിലെ ജനങ്ങളുടെയും ശക്തിയാണ് അവിടെ കാണിച്ചത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം അവിടെ തെളിയിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ 15 മില്യൺ സ്വരൂപിച്ച് കഴിഞ്ഞ സമയത്ത് 15 മില്യണും കഴിഞ്ഞു പോയി. ഏകദേശം 47 കോടി രൂപയോളം സ്വരൂപിച്ച് കഴിഞ്ഞ സമയത്ത് ഈ ഉസാമ അൽ അക്ബർ ഞെട്ടിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരിക്കലും സംഭവിക്കോ, ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കോ എന്ന് ഒരിക്കലും അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിട്ടില്ലായിരുന്നു. കാരണം ഇന്ത്യക്കാരെ കൊണ്ട്, അല്ലെങ്കിൽ ഏത് ഇന്ത്യക്കാരനെ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഒരു പക്ഷേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വലിയ എൻ്റർപ്രണർ ഒരു പക്ഷേ ഇത് ഏറ്റെടുക്കുമോ, അല്ലെങ്കിൽ യൂസുഫ് അലിയെ പോലത്തെ അത്തരത്തിൽ ആരെങ്കിലും ഈ ഒരു 15 മില്യൺ ഏറ്റെടുക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നതെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ ഇന്ത്യക്കാരും അതുപോലെ മലയാളികളും കേരളക്കാരും ഒന്നിച്ച് ചേർന്നിട്ട് ഒരിക്കലും സാധിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉസാമ അൽ അക്ബറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടായിരുന്നു ഒരു വലിയ കേരള സ്റ്റോറി കുറിക്കുമെന്ന് ഒരിക്കലും അത്തരം ആ ഒരു അഭിഭാഷകന് പോലും അതൊരു വലിയ ചോദ്യചിഹ്നമായി. അഭിഭാഷകൻ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഏറ്റവും വലിയൊരു അനുഭവമാണ് ഇത്രയും വലിയ ഒരു എമൗണ്ട് ഓരോ ചെറിയ നാണയത്തുട്ടുകൾ പോലും ശേഖരിച്ചുകൊണ്ട് വിജയം വരിച്ച ആ ധ്യാതനം കൊണ്ടെത്തിച്ചത് എന്ന് പറയുമ്പോൾ അദ്ദേഹം മലയാളികളെയും അത്തരം ഇന്ത്യക്കാരൊക്കെ അദ്ദേഹം ആദ്യ സമയങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട സമയത്ത് ആദ്യ സമയത്തൊക്കെ പുച്ഛിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ അവസാന നിമിഷത്തിൽ അദ്ദേഹം ഏറെ പ്രശംസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ശക്തി ഇത്രമാത്രം, ഇത്തരം സ്നേഹത്തിൻ്റെ കരങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ സാധിക്കുമെന്ന് പറയുമ്പോൾ ഒരു വലിയ ഓർമ്മകളാണ് ഓർമ്മപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ സ്നേഹവും സൗഹാർദ്ദമൊക്കെ ഒരു പക്ഷേ അറേബ്യൻ കൾച്ചറിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിക്കാറുണ്ട്. പല അറേബ്യൻ കൾച്ചറിൽ നിന്നും സ്നേഹവും അവർ തമ്മിലുള്ള പരസ്പര സ്നേഹവും സൗഹാർദ്ദമൊക്കെ വളരെ ഏറ്റവും നല്ല സൗഹാർദ്ദത്തിൻ്റെ ഉടമകളാണ്, ഏറ്റവും വലിയ സൊസൈറ്റി ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ അവരെ പോലും നെട്ടിച്ചു എന്ന് പറയുമ്പോഴേ നമ്മളെ ഈ ഇന്ത്യക്കാരുടെയും കേരളക്കാരുടെയൊക്കെ ഒരു ശക്തി എത്രമാത്രമുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മളിവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി തല്ലുകൂടുന്ന സമയത്തും നമ്മളെ ഏറെ പ്രശംസിക്കുന്നുണ്ട് ഈ ഇത്തരം നമ്മുടെ ഇത്രയും ഒരു 15 മില്യൺ നമ്മൾ സ്വരൂപിച്ച സമയത്ത് ആരെങ്കിലും അവർക്ക് പോലും യാതൊരു പ്രതീക്ഷയില്ലാത്തൊരു എമൗണ്ട് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് സ്വരൂപിച്ചു എന്നൊക്കെ പറയുമ്പോഴേ ഏറെ പ്രശംസിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ ആ മനുഷ്യൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ആ മനുഷ്യനും അതിൻ്റെ ഒരു പ്രതിഫലത്തിൻ്റെ ഒരു പങ്ക് കിട്ടി എന്ന് പറയപ്പെടുന്നു. അതേപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുണ്ടായിരുന്ന ഒരു ഹൗസ് ഡ്രൈവർ ആയിട്ടുണ്ടായിരുന്ന റഹീമിൻ്റെ വിഷയത്തിൽ മലയാളികൾ ഇത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ഒരു പണം പിരിച്ചെടുക്കാൻ കാണിച്ച ഒരു അവരുടെ സൗഹാർദ്ദത്തിൻ്റെ ആ ഒരു പിൻബലം അല്ലെങ്കിൽ ഒരു ശക്തിയൊക്കെ ഒരുപാട് അഭിനന്ദിക്കേണ്ട
അഭിനന്ദാർഹമാണ് എന്നാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടെ. മാത്രമല്ല, ഇത് അറബികൾക്കിടയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഒരുപക്ഷെ ഈ കാര്യം ഒരുപക്ഷെ ചർച്ച ചെയ്തിട്ടുണ്ടായില്ലായിരിക്കാം, ഉണ്ടായിട്ടില്ലായിരിക്കാം. പക്ഷേ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അറബികളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മറ്റൊന്നും കൊണ്ടല്ല, അറബികളെ അവിടെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നല്ലേ, യഥാർത്ഥത്തിൽ ഒരു ഉമ്മയുടെ മുഖത്ത് ചിരി വിരിയിപ്പിക്കാൻ വേണ്ടി മലയാളികൾ കാണിച്ച ഒരു ദൃഢമായ ആത്മശക്തി, അല്ലെങ്കിൽ ഒരു പരസ്പര സ്നേഹബന്ധത്തിൻ്റെ ഏറ്റവും ഉദാത്ത ഉദാഹരണമാണ് എന്നും അറബികൾ പലപ്പോഴും പറയാറുണ്ട്. മലയാളി പൊളിയാണ് എന്നൊക്കെ. പക്ഷേ മലയാളി പൊളി മാത്രമല്ല, പുലി കൂടിയാണ് എന്നുകൂടെയാണ് ഇവിടെ അറബികളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഉസാമ അൽ അക്ബർ മറ്റൊരു വെളിപ്പെടുത്തലും കൂടെ ഇവിടെ നടത്തിയിട്ടുണ്ട്. പലപ്പോഴും സൗദിയിലും ഇത്തരം ദിയാധനങ്ങളൊക്കെ പിരിക്കാറുണ്ട്. അത് പലപ്പോഴും ഇത്തരം യൂസുഫ് അലിയെ പോലത്തെ വലിയ വലിയ ബിസിനസ്മാൻമാരുടെ കൈകളിൽ നിന്നാണ് ആ പണം പിരിച്ചെടുക്കാറുള്ളത്. പലപ്പോഴും ഒരിക്കലും സാധാരണക്കാരെ കൊണ്ട് ഒരിക്കലും കഴിയില്ല എന്ന് ഉള്ള ഒരു സംഭവം ഒരിക്കലും അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ്. കാരണം അത്തരത്തിൽ സൗദികളെപ്പോലും യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം വളരെയധികം ഞെട്ടലോടെയാണ് കേൾപ്പിച്ചത്. കാരണം നമ്മുടെ മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും ശക്തി എത്രത്തോളം, സ്നേഹത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് കൂടെയാണ് ഇവിടെ വിളിച്ചോതുന്നത്. കാരണം സൗദിയിലൊക്കെ പല കേസുകൾക്കും ഇത്തരത്തിൽ വലിയ വലിയ വ്യവസായികൾ പണം നൽകിയിട്ടാണ് ഈ ദിയാധനം നൽകാറുള്ളത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചില സമയത്തൊക്കെ ചില ആളുകൾ മലയാളിയെ പാരവെക്കുന്നു കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു റഹീമിൻ്റെ വിഷയത്തിൽ ഇത്രത്തോളം കാണിച്ച ഒരു എന്താ പറയുക, പരസ്പര സ്നേഹത്തിൻ്റെ ശക്തി ഒരിക്കലും അറബികൾക്കോ ഇന്ന് ലോകത്ത് തന്നെ ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു വലിയ ശക്തിയാണ്. കാരണം ലോകത്ത് വളരെ കുറഞ്ഞ ലോക കണക്ക് വെച്ച് നോക്കുമ്പോൾ 800 കോടിയോളം ജനങ്ങളുണ്ടാകുമ്പോൾ ഏകദേശം 3-3.5 കോടി ജനങ്ങൾ മാത്രമുള്ള മലയാളികളുടെ മനസ്സിൻ്റെ ശക്തി വലിയ ശക്തി തന്നെയാണെന്ന് ആ അറബികളൊക്കെ നമ്മളോട് പറയാതെ അവരുടെ മനസ്സിൽ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, അവിടെയുള്ള പല അഭിഭാഷകരുടെ ജീവിത കാലഘട്ടത്തിലും ഇതൊരു വലിയ അനുഭവമാണ് എന്നാണ് പറയുന്നത്. കാരണം ഇത്രയും വലിയ ഒരു സ്നേഹത്തിന് വേണ്ടി ഇത്രയും നൽകിയ ആ ഒരു പിൻബലത്തിൻ്റെ ശക്തി. മാത്രമല്ല, അദ്ദേഹം വീണ്ടും പറയുകയാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ നന്മയുള്ള മനുഷ്യരുമാരുടെ ഒരു ശക്തമായ പ്രതിരൂപം തന്നെയായിരുന്നു അവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് ഈ ഒരു റഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടി മലയാളികളും ഇന്ത്യക്കാരും ഏറ്റെടുത്ത ആ ഒരു ദൗത്യത്തിന് അത്രയ്ക്ക് വില മതിക്കാനാവാത്ത സ്നേഹത്തിൻ്റെ ഉടമകളാണ് ഇന്ന്. അത്രയ്ക്ക് സ്നേഹം വറ്റാത്ത മനുഷ്യർ ഇന്നും ലോകത്തുണ്ട് എന്നുള്ള ഒരു തെളിവ് കൂടെയാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷക കാലഘട്ടത്തിലെ ഒരു വലിയ എക്സ്പീരിയൻസും കൂടെയാണ് ഇത് എന്ന് അദ്ദേഹം വീണ്ടും പറയുക. ഈ കഴിഞ്ഞ 2-ാം തീയതി റഹീമിൻ്റെ വധശിക്ഷ റദ്ദാക്കിയ വിവരം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ ഇത്, കാരണം ഇത് നാളെ ലോകത്ത് ഒരു പക്ഷേ ചരിത്രം തന്നെ കുറിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കോടമ്പുഴ സ്വദേശിയായിട്ടുള്ള റഹീമിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും മലയാളികൾ ഏറ്റെടുത്തത്. നമ്മൾ ഒരുപാട് അഭിമാനിക്കണം. ഈ ഒരു കാര്യം ഏറ്റെടുത്ത ഒരുപാട് മനുഷ്യരുണ്ട് ഇതിൻ്റെ പിറകിലുള്ള. വലിയ വലിയ ജീവകാരുണ്യ പ്രവർത്തകരുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് വലിയ ബോച്ച്, അതേപോലെ തന്നെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത സൗദിയിലെ ഇതിൻ്റെ പിറകിൽ വർഷങ്ങളോളം പ്രയത്നിച്ച ജീവകാരുണ്യ പ്രവർത്തകരൊക്കെ ഉണ്ട്. ബോച്ചയൊക്കെ നമ്മൾ അവസാന സമയത്തായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ബോച്ചയിലേറെ ഒരുപാട് വർഷങ്ങളോളം ഇതിന് പിറകിൽ പ്രവർത്തിച്ച യൂസുഫ് കാക്കഞ്ചേരിയെ പോലത്തെ അതുപോലെ മറ്റൊരു പ്രവർത്തകനുണ്ട്. അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. വളരെ പ്രാധാന്യമർഹിക്കുന്ന ആ വ്യക്തിയാണ്. അപ്പോൾ ആ പേരറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക. അതാണ് നമ്മുടെ മലയാളി, മലയാളി പൊളിയാണ് എന്നുള്ള വീണ്ടും ഇവിടെ തെളിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവസാന ഘട്ടത്തിൽ ഈ ഒരു മോചനം സാധ്യമാക്കിയതൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അതായത് അബ്ദുറഹീമിനെ ഒരു വിർച്വൽ കോടതിയിലായിരുന്നു എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ക്രിമിനൽ നിയമങ്ങളൊക്കെ അവിടെ അങ്ങനെയാണ്. കാരണം വിർച്വലായിട്ട് അബ്ദുറഹീമിൻ്റെ ജയിലിന് മുന്നിൽ ഒരു ഇതായിട്ട് കോടതിയിലേക്ക് വിർച്വലായിട്ട് കോടതിയിൽ എത്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പവർ ഓഫ് അറ്റോണിക്ക് ഈ പണം കൈമാറുകയൊക്കെ ചെയ്യുന്നതോടുകൂടിയായിരുന്നു അബ്ദുറഹീമിന് കഴിഞ്ഞ 2-ാം തീയതി മോചനം സാധ്യമായത്. റിയാദ് എയർപോർട്ട് വഴിയായിരിക്കും മിക്കവാറും റഹീമിനെ മോചിപ്പിക്കുക ഉണ്ടാവുക.
കാരണം അത്തരത്തിലായിരിക്കും. ഇനി ഏകദേശം ഇപ്പോഴത്തെ നിലവിൽ മുൻ കണക്ക് പ്രകാരം വെച്ച് കണക്ക് കൂട്ടി നോക്കുമ്പോഴേ ഏകദേശം ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ മോചനം സാധ്യമാകും എന്നാണ് പറയപ്പെടുന്നത്. കാരണം മുൻ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ, കാരണം ഈ ഒരു പണം സ്വീകരിച്ച് അവസാന ഘട്ടത്തിൽ നമുക്കിതിൻ്റെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ നിയമങ്ങൾ വരിക എന്ന് നമുക്കറിയില്ല. കാരണം സൗദിയിലെ നിയമങ്ങളൊക്കെ വ്യത്യസ്തമാണ് അവിടുത്തെ ശരീഅത്ത് നിയമമായതുകൊണ്ട് തന്നെ. അത്തരത്തിലാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു എംബസി മുഖേന സൗദി ഗവർണറേറ്റിലേക്ക് ആ പണം കൈമാറിയതൊക്കെ പലർക്കും അറിയാമായിരുന്നതായിരിക്കാം. അപ്പോൾ ഏതായാലും ഇനി റഹീമിൻ്റെ വരവും കാത്ത് നമ്മൾ കാത്ത് കാത്തിരിക്കുകയാണ്. വരും ദിവസങ്ങളും ഇനി ദിവസങ്ങൾ എണ്ണിക്കൊണ്ട് ആ ഉമ്മ കാത്തിരിക്കുകയാണ്. ഏതായാലും റഹീമിനെ കാണാനായി റഹീമിൻ്റെ നാട്ടുകാരും മലയാളികളും ഇന്ത്യക്കാരും ഒന്നിച്ച് കാത്തിരിക്കുകയാണ്. ആ നിരപരാധിയായ മനുഷ്യന് വേണ്ടി വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ ജീവിതം ആ ജയിലിൽ കഴിയേണ്ടി വന്നു നിരപരാധിയായ ആ മനുഷ്യന്. ഏതായാലും ഇതിനെ അവസാനത്തിൽ ആ ഉമ്മയ്ക്ക് ആ മകനെ ഒന്ന് മരിക്കുന്നതിന് മുന്നേ കാണാൻ ഉള്ള അവധി ഉണ്ടായും ഇനിയും ആ ഒരു കാത്തിരിപ്പ് ദിവസങ്ങളെണ്ണി ആ ഉമ്മ കാത്തിരിക്കുക. അപ്പോൾ ഓക്കെ, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക. പുതിയ മറ്റൊരു വീസുമായി കൊണ്ട് കാണാം.